ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെൽത്ത് ടിപ്പാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും വലിയൊരു പ്രശ്നമാണ് വണ്ണം വെക്കുക എന്നുള്ളത്. വണ്ണം വെക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ വയറ് ചാടുന്നതാണ് അല്ലേ. എല്ലാവർക്കും അറിയാം, വണ്ണത്തിനേക്കാൾ ഏറെ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ വയറായിരിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് കുഞ്ഞ് കുറച്ച് ടിപ്സാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇത് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഇത് ഉണ്ടാവാതിരിക്കാനും നമുക്ക് ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനും കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഗ്രീൻ ടീ എന്നും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നും നമ്മൾ ഗ്രീൻ ടീ കുടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഗ്രീൻ ടീ നമ്മുടെ വയറ് കുറയ്ക്കും എന്നുള്ളതിന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അനുഭവത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ ടീയിലെ കലോറി എന്ന് പറഞ്ഞാൽ 5 താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കുടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ, നമുക്ക് വണ്ണം കുറയുന്നതിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എണ്ണയിൽ വറുത്തതും പൊരിച്ചതും നമ്മൾ പാടെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ അവോയ്ഡ് ചെയ്യുക. പഞ്ചസാര നമുക്കറിയാം വൈറ്റ് പോയിസൺ എന്ന് തന്നെയാണ് പറയുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള, വണ്ണം വെക്കുന്നതിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒന്നാണ് ഈ പഞ്ചസാരയും അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുക. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് സോഡ. ഡയറ്റ് സോഡയും നമ്മുടെ വയറും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളത്. കാരണം ഡയറ്റ് സോഡ ഒരുപാട് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒരാൾക്കാണെങ്കിൽ വയറ് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറ്റ് സോഡ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മെത്തേഡ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണം. അപ്പൊ നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ എന്നും തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വയറ് കുറയുന്നതിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ നട്ട്സ് ഒക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നട്ട്സും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വണ്ണവും വയറും കുറയാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ് ഓയിലുകൾ. ഒരുപാട് കുക്കിംഗ് ഓയിലുകൾ നമുക്കിപ്പോൾ കിട്ടാനുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മുടെ കൊളസ്ട്രോള് കൂട്ടാനായിട്ട് നമ്മളെ കാരണമാകുന്ന കാര്യങ്ങളാണ്. അതിന് പകരമായിട്ട് കോക്കനട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും, പറയുന്നുണ്ടാവും ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവുക എന്നല്ലേ. കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാലല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചു എന്ന് ഓർത്ത് ഒരിക്കലും ആർക്കും കൊളസ്ട്രോളും ഉണ്ടാവില്ല. ഇതൊക്കെ എൻ്റെ കുഞ്ഞറിവുകളിൽ നിന്ന്, അതായത് വായിച്ചിട്ടുള്ള അറിവുകളിൽ നിന്ന് പറഞ്ഞു തരുന്ന ടിപ്സുകളാണ് കേട്ടോ. അപ്പൊ പലരും ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറയുമ്പം പറയുന്ന മെയിനായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് ചേച്ചി കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ എൻ്റെ ഞാൻ സെർച്ച് ചെയ്ത് കുറച്ച് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അറിവിൽ നിന്ന് പറയണത് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏത് ഓയിലാണെങ്കിലും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരിക്കലും ഉപയോഗിച്ച ഓയിൽ നമ്മളത് തണുത്തു കഴിഞ്ഞ് വീണ്ടും ചൂടാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നം, നമ്മുടെ ഹെൽത്തിന് അത്ര നല്ല കാര്യങ്ങളല്ല. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ വയറും അതുപോലെ തന്നെ വണ്ണവും കൂടുന്നതിനായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ്. ഒരുപാട് സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കുന്നതിനായിട്ടുള്ള വ്യായാമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിന് ഒരുപാട് ടിപ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. സ്ട്രെസ് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഉറങ്ങുക. ഉറക്കം കുറവുള്ളവരിൽ ഒരു അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം കൂടുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് നമ്മുടെ വണ്ണം കൂടും. അതുപോലെ തന്നെ വയറിലൊക്കെ കൊഴുപ്പ് കുറയാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഉറക്കം ശരിയായില്ല എങ്കിൽ നമ്മുടെ ഈ വയറിലെ കൊഴുപ്പ് കുറയില്ല എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ണവും വയറും ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.